ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കാസർഗോഡിൻ്റെ ഗ്രാമീണ ഭംഗിയും ഹരിതാപവും വിളിച്ചുണർത്തുന്ന കാസർഗോഡുകാരുടെ സ്വന്തം ഈശപ്പലി മല എന്നറിയപ്പെടുന്ന പൊസടിഗുമ്പയിലേക്കാണ്. പൊസടിഗുമ്പയിലേക്ക് പുലർച്ചെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കോടമഞ്ഞ് തഴുകുന്ന മലനിരകളും ആ മലനിരകൾക്കിടയിലൂടെ കുതിച്ചു വരുന്ന സൂര്യനെയാണ്. എന്നാൽ വൈകുന്നേരങ്ങളിൽ എത്തുന്ന സഞ്ചാരികളെയാവട്ടെ, കാത്തിരിക്കുന്നത് പൊന്നിൽ കുളിച്ച് അറബിക്കടലിൻ്റെ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സൂര്യനെയാണ്. അതിമനോഹരമായ പുലർക്കാലവും സന്ധ്യാസായാഹ്നവും നമുക്ക് സമ്മാനിക്കുന്ന ഈ പൊസടിഗുമ്പെ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് നഗരത്തിൽ നിന്നും വെറും 30 കിലോമീറ്റർ അകലെയാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പച്ച പുതച്ച വഴികളും കോടമഞ്ഞ് നിറഞ്ഞ മലനിരകളും പൊസടിഗുമ്പയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. പൊസടിഗുമ്പയുടെ പൂർണ്ണമായ മനോഹാരിത അനുഭവിച്ചറിയണമെങ്കിൽ 1 കിലോമീറ്ററോളം വരുന്ന ചെങ്കുത്തായ മല കയറണം. മല കയറിയാൽ അതിമനോഹരമായ പുൽമേടും അവിടെ നിന്ന് നോക്കിയാൽ കർണാടകയുടെ പ്രധാന തുറമുഖമായ മംഗലാപുരവും കാണാം. കൂടാതെ ചിക്കമംഗലൂരിലെ കുതിരമുഖ മലനിരകളും കാണാൻ സാധിക്കും. അതുകൂടാതെ ദ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സ്റ്റേഷൻ അഥവാ GT സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ കുന്നിൻ പ്രദേശത്താണ്. GT സ്റ്റേഷൻ എന്ന് വെച്ചാൽ ദ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ. ശാസ്ത്രീയമായി കൃത്യതയോടുകൂടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സർവേ ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. 1802 ബ്രിട്ടീഷ് കാലാൽപ്പട ഓഫീസർ ലംബർട്ട് വില്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി ഉയരം കൂടിയ മലനിരകളിൽ GT സ്റ്റേഷൻ സ്ഥാപിച്ച് സർവേ നടത്തുന്ന രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഒരു GT സ്റ്റേഷനാണ് നമ്മുടെ ഈ പൊസടിഗുമ്പയിൽ ഉണ്ടായിരുന്നത്. 1802 കാലയളവിൽ ശ്രീ വില്യം ലംബൻ ഈ GT സ്റ്റേഷൻ സന്ദർശിക്കുകയും GT സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊസടിഗുമ്പയുടെ ചരിത്ര പ്രാധാന്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് പൊസടിഗുമ്പ. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലാണ് ഈ പൊസടിഗുമ്പെ സ്ഥിതി ചെയ്യുന്നത്. പൊസടിഗുമ്പെ എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. പൊസടിഗുമ്പെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പള്ളിക്കമാനം കാണാം. അതിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ സാധിക്കും. തികച്ചും ശാന്ത സ്വഭാവമുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ മുൻകരുതലുകൾ എടുക്കണമെന്ന് മാത്രം. പൊസടിഗുമ്പെ സന്ദർശിക്കാനെത്തുന്ന എല്ലാവരും ഈ വെള്ളച്ചാട്ടം കൂടി സന്ദർശിക്കണം. അതിൻ്റെ മനോഹാരിത അനുഭവിച്ചറിയണം. കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ അറിയപ്പെടാത്ത ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു.